ഒമാൻ ഉൾക്കടലിൽ നിന്ന് ഇറാന്റെ ആയുധങ്ങൾ പിടിച്ചെടുത്തതായി ബ്രിട്ടീഷ് നാവികസേന അറിയിച്ചു ഒമാൻ ഉൾക്കടലിൽ ഇറാനിൽ നിന്ന് യമണിലേക്ക് പോവുകയാണെന്ന് ഒരു ചെറു ബോട്ടിൽ നടത്തിയ റെയ്ഡിനിടെ ബാലിസ്റ്റിക് മിസൈൽ അസംബ്ലികൾക്കുള്ള ടാങ്ക് വേദ മിസൈലുകൾ പിടിച്ചെടുത്തതായി ബ്രിട്ടീഷ് നാവികസേന അധികൃതർ അറിയിച്ചു പാശ്ചാത്യ ശക്തികൾ ഇറാനുമേൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചതിനാൽ ഈ മേഖലയിലെ ഫ്രഞ്ച് യു എസ് സേനയുടെ മറ്റ് പിടിച്ചെടുക്കലിനു ശേഷമാണ് റോയൽ നേവിയുടെ പിടിച്ചെടുക്കൽ വരുന്നത് അറബ് ലോകത്തെ ഏറ്റവും ദരിദ്ര രാജ്യമായ യമനിൽ വർഷങ്ങളായി തുടരുന്ന യുദ്ധത്തിന് അറുതി കണ്ടെത്താൻ പ്രാദേശിക അന്തർദേശീയ ശക്തികൾ ശ്രമിക്കുന്നതിനിടയിലും ഉക്രൈനെതിരായ യുദ്ധത്തിൽ ഇറാൻ റഷ്യ ആയുധമാക്കി വരികയാണ് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ഒരു അമേരിക്കൻ വിമാനം ഇറാനിൽ നിന്ന് ഒരു ചെറിയ ബോട്ട് പോകുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് റെയ്ഡ് നടന്നത് റോയൽ നേവി ഫ്രിഗേറ്റ് എച്ച് എം എസ് ലങ്കാസ്തറിൽ നിന്നുള്ള ഹെലികോപ്റ്റർ കപ്പലിനെ പിന്തുടർന്നതായി ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്നു ബോട്ട് ഇറാനിയൻ ടെറിട്ടീരിയൽ വെള്ളത്തിലേക്ക് വീണ്ടും കടക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിനു മുമ്പ് തടയുകയായിരുന്നു ബോട്ടിനുള്ളിൽ ബ്രിട്ടീഷ് സൈന്യം റഷ്യൻ കോർണറ്റ് ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ കണ്ടെത്തി ഇറാനിൽ നിന്ന് യമനിലേക്ക് പോയതായി സംശയിക്കുന്ന മറ്റ് പിടിച്ചെടുക്കലുകളിലും ഈ ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം ഹൂദി വിമതർ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈൽ മക്കയ്ക്ക് സമീപം തകർത്തുവെന്ന് സൗദി വിശുദ്ധ നഗരമായ മക്കയെ തകർക്കാൻ യമനിൽ നിന്ന് ഹൂദി വിമതർ തൊടുത്തുവിട്ട മിസൈൽ തകർത്തതായി സൗദി അറേബ്യയുടെ അവകാശവാദം വ്യാഴാഴ്ച പ്രാദേശിക സമയം രാത്രി ഒൻപതോടെ സാദാപ്രവിശ്യയിൽ നിന്ന് വിമതർ വിട്ട മിസൈലാണ് മക്കയ്ക്ക് സമീപത്ത് വച്ച് തകർത്തതെന്ന് സൗദി സഖ്യം വാദിച്ചു സൌദിയുടെ വ്യോമ പ്രതിരോധ മാർഗം ഉപയോഗിച്ചാണ് മക്കയ്ക്ക് അറുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ എത്തിയപ്പോൾ തന്നെ മിസൈൽ തകർത്തതെന്നും സൗദി അവകാശപ്പെടുന്നുണ്ട് മിസൈകൾ തകർത്തതോടെ വലിയൊരു ദുരന്തമാണ് വഴിമാറിയതെന്നും യാതൊരുവിധ കേടുപാടും മിസൈൽ ഉണ്ടാക്കിയിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു ഇറാന്റെ സഹായത്തോടെയാണ് വിമതർ സൗദിക്കെതിരെ നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോഗിക്കുന്നതെന്ന് സൗദി പ്രതിരോധ വക്താവ് മേജർ ജനറൽ അഹമ്മദ് അസേരി ആരോപിക്കുന്നു ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആണ് മക്കയ്ക്ക് നേരെ പ്രയോഗിച്ചതെന്നും അദ്ദേഹം പറയുന്നു സൌദിക്കെതിരെ മിസൈൽ പ്രയോഗിച്ചതായി ഹൂദി വിമതരം സ്ഥിരീകരിച്ചു എന്നാൽ മിസൈൽ ലക്ഷ്യമിട്ടത് മക്കയല്ല എന്നും ജിദ്ദയിലെ വിമാനത്താവളത്തെ ആയിരുന്നുവെന്നാണ് വിമതരുടെ വാദം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി